ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോക്രോച്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പം നമുക്കറിയാം, കോക്രോച്ച് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം രണ്ടും വ്യത്യസ്ത ഇൻഡിവിജ്വൽസിലാണ് ഉള്ളത്. അതിൽ ആദ്യം തന്നെ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കോക്രോച്ചിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് എന്താണ്? ഒരു പെയർ ടെസ്റ്റിസ് ഇവർക്കുണ്ട്. ഈ ഒരു പെയർ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇവരുടെ 4 മുതൽ 6 അബ്ഡോമിനൽ സെഗ്മെൻറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ കോക്രോച്ചിൽ മൊത്തത്തിൽ എത്ര അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ആണുള്ളത്? 10 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ആണുള്ളത്. അതിൽ 4 മുതൽ 6 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിലാണ് നമുക്കിവിടെ ടെസ്റ്റിസ് കാണാൻ സാധിക്കുന്നത്. ടെസ്റ്റിസ് ആണെങ്കിൽ ഒരു പെയർ ഉണ്ടാവും. ഈ ഒരു പെയർ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അവരുടെ വശങ്ങളിലായിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 4 മുതൽ 6 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിലാണ് ഇവർക്ക് ഒരു പെയർ ടെസ്റ്റിസ് കാണാൻ പറ്റുന്നത്. അത് ആണെങ്കിൽ ലാറ്ററൽ സൈഡ് അല്ലെ, വശങ്ങളിലായിട്ടാണ് കാണുന്നത്. ഇനി ഈ ടെസ്റ്റിസിൽ നിന്നും അറൈസ് ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ള വാസ് ഡിഫറൻസ് ഉണ്ട്. ആ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് സെമിനൽ വീസിക്കിൾസ് വഴി അത് ഓപ്പൺ ചെയ്യപ്പെടുന്നത് ഇജാക്കുലേറ്ററി ഡക്റ്റിലോട്ടാണ്. അപ്പോൾ നമുക്കറിയാം, വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ടെസ്റ്റിസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേംസ് നമ്മുടെ ഇജാക്കുലേറ്ററി ഡക്റ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന കുഴലിലൂടെയാണ്. ഈ വാസ് ഡിഫറൻസ് സെമിനൽ വീസിക്കിൾസ് വഴിയാണ് എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നത്? ഇജാക്കുലേറ്ററി ഡക്റ്റിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത് പിന്നീട് മെയിൽ ഗോണോപോറിലോട്ട് ഓപ്പൺ ചെയ്യും. ഈ മെയിൽ ഗോണോപോർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏനസിന് വെൻട്രലായിട്ടാണ്. അതായത് ഏനസിൻ്റെ മുൻവശത്തായിട്ടാണ് ഇവിടെ എന്ത് കാണാൻ സാധിക്കുന്നത്? ഇവരുടെ മെയിൽ ഗോണോപോർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവരുടെ അബ്ഡമൻ്റെ 4th to 6th സെഗ്മെൻറ്റ് വരെയാണ് നമുക്കിവിടെ എന്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്? 4th to 6th വരെയാണ് ഇവിടെ ടെസ്റ്റിസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിസ് അപ്പം 4th to 6th സെഗ്മെൻറ്റ് വരെയാണ് നമുക്ക് കോക്രോച്ചിൽ ടെസ്റ്റിസ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെയർ ടെസ്റ്റിസ് ആണ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്, ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് മഷ്റൂം ഷേപ്ഡ് ആണ്. സോ മഷ്റൂം, അതായത് കൂണിൻ്റെ ഷേപ്പിലുള്ള ഇവരുടെ ഈ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് 6 മുതൽ 7 സെഗ്മെൻറ്റ് വരെയാണ്. അതായത് അബ്ഡമിൻ്റെ 6th to 7th സെഗ്മെൻറ്റിലാണ് ഇവിടെ എന്ത് കാണുന്നത്? മഷ്റൂം അല്ലേ, മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ്, ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്. സോ ഇവിടെ മെയിലിൻ്റെ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡിൻ്റെ ഷേപ്പ് വന്നിട്ട് കൂണിൻ്റെ ഷേപ്പാണ്, മഷ്റൂം ഷേപ്പാണ്. അത് മാത്രമല്ല, അത് വന്ന് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് 6th to 7th സെഗ്മെൻറ്റിലാണ്. ഇവിടെ മെയിൽ ഗോണോപോറിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? അസിമെട്രിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഈ അസിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈറ്റിൻ കൊണ്ട് നിർമ്മിതമാണ്. അപ്പം കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സിമെട്രി ഒട്ടുമില്ലാത്ത ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫെല്ലോമിയർ അല്ലെ, ഫെല്ലോമിയർ എന്ന് വിളിക്കും. ഓർ മെയിൽ ഗോണപോഫൈസിസ്. അപ്പം ഫെല്ലോമിയർ അഥവാ മെയിൽ ഗോണപോഫൈസിസ് എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? ഈ പറയുന്ന മെയിൽ ഗോണോപോറിന് ചുറ്റുമുള്ള കൈറ്റിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള അസിമെട്രിക്കൽ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്നത്. അപ്പം ഈ മെയിൽ ഗോണപോഫൈസിസ് ആണ് ഇവരുടെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ സ്പേംസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് സെമിനൽ വീസിക്കിൾസിലാണ്. ഈ സെമിനൽ വീസിക്കിൾസിൽ വെച്ച് തന്നെ ഈ സ്പേംസിനെ കുറേയധികം പാക്കറ്റുകളാക്കി മാറ്റും. ആ സ്പേം അടങ്ങിയേക്കുന്ന പാക്കറ്റുകളെയാണ് നമ്മൾ സ്പെർമാറ്റോഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പേംസ് അടങ്ങിയേക്കുന്ന പാക്കറ്റുകളെയാണ് നമ്മൾ സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്പെർമാറ്റോഫോഴ്സ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? കോപ്പുലേഷൻ്റെ സമയത്ത് ഫീമെയിൽ പാർട്ട്ണറിന് കൊടുക്കുന്നത് എന്താണ്? ഇവിടെ സ്പെർമാറ്റോഫോഴ്സ് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.